ജാസ്മിന് സാക്ഷികൾ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം അവരെ സാക്ഷികളെ കേട്ടിട്ട് പറയാം. നമുക്ക് സാക്ഷികളെ വിളിക്കാം. ബ്ലസ്ലി ആണ് ആദ്യത്തെ സാക്ഷി. ബ്ലസ്ലി കോടതിയിലേക്ക് വരും. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. പറഞ്ഞോളൂ ബ്ലസ്ലി. ചോദിക്കാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എപ്പോഴെങ്കിലും ഒരാളെ പിക്ക് ചെയ്തിട്ട് ഞാൻ അവർക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെ ബ്ലസ്ലിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ പറയ ആരോപിക്കപ്പെടുന്ന റോബിനുമായിട്ടും റോബിന് എതിരെയും ഒരു നിമിഷം റോബിന്റെ പേര് ആരോപിക്കപ്പെടുന്നുണ്ടപ്പോ ആണോ ദിൽഷ? റോബിന്റെ പേര് ആരോപിക്കപ്പെടുന്നുണ്ട്. കാരണം പ്രതിഭാഗത്ത് നിന്നും അങ്ങനൊരു പേര് മെൻഷനിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു വാദം ഉണ്ടോ? ഇപ്പൊ ഉണ്ടായല്ലോ. റോബിനും ഇവിടെ ബ്ലസ്ലി എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനല്ല പ്രശ്നം. ബ്ലസ്ലി എങ്ങനെ കാണുന്നു? ഞാൻ എന്റെ ഫീലിങ്സ് ആണ് പറയുന്നത്. എന്റെ ഫീലിങ്സിനെ കുറിച്ചാണ് അത്. ബ്ലസ്ലി ദിൽഷനെ ഫീലിങ്സ് നീ പേഴ്സണൽ ആയിട്ടാണ് പറയേണ്ടത്. എല്ലാവരുടെ മുൻപിൽ വെച്ചിട്ട് അതൊരു ടാസ്ക് ആയിട്ട് കിട്ടിയവരാദിക്കുന്നത് മറ്റുള്ളവർ. ഇപ്പൊ ഇതൊരു മെജോറിറ്റി. ഇപ്പൊ ജാസ്മിന് മാത്രം തോന്നിയൊരു ഫീലിംഗ് ആണോ? അല്ല, എല്ലാവർക്കും ഈ ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പക്ഷെ ദിൽഷ സെൽഫിഷ് ആയ ഒരു വ്യക്തിയാണോ എന്ന് കോടതിക്ക് കണക്കിലെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് തോന്നണമല്ലോ. ഒരാൾക്ക് മാത്രം തോന്നിയതുകൊണ്ട് ഒരു പേഴ്സണൽ ഫീലിംഗ് മാത്രമായിട്ടേ കോടതിക്ക് അത് കാണാൻ പറ്റൂ. അപ്പൊ നമുക്ക് സാക്ഷികളെ വിസ്തരിക്കാം. ബഹുമാനപ്പെട്ട കോടതി, ഈ പറയുന്ന ദിൽഷ തന്നെ എന്നെ നിമിഷയ്ക്ക് വേണ്ടിയിട്ട് എന്നോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിമിഷയെ പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തപ്പോൾ ഈ ദിൽഷയാണ് എന്നോട് വന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ടത്. അതേപോലെ പലവട്ടം ഡോക്ടർ റോബിനെ എതിരെ ഈ ദിൽഷ സംസാരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് സെൽഫിഷ് മാത്രമല്ലെങ്കിൽ ഈ ദിൽഷയുടെ ഡ്രസ്സാണ് എല്ലാവരും ഇടുന്നത്. ബേസിക്കലി ഇത് സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയല്ല. ദിൽഷയുടെ ഡ്രസ്സ്, കമ്മല്, ആഭരണങ്ങൾ എല്ലാവരും അങ്ങനെ പോലും ചിന്തിക്കാം. നിങ്ങളുടെ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ ആണ് സെൽഫിഷ് എന്നിവിടെ വിളിച്ചിരിക്കുന്നത്. അതല്ല, പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ജാസ്മിനെ ഞാൻ ജാസ്മിന് ഒരുപാട് അറ്റൻഷൻ ഞാൻ കൊടുക്കാത്തത് പോലെ ഇല്ല. കാരണം ഒരു 3 ദിവസം മുമ്പ് ജാസ്മിനും ദിൽഷയും അപർണയെ ഒരുമിച്ച് ഒരു ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. നിങ്ങൾ കണ്ടു ചെയ്തിട്ടുണ്ട് യുവർ ഓണർ? പക്ഷേ ഇത്രയും ഇന്ന് ഞാൻ വന്നിട്ട് 45 ദിവസമായി. ഈ 45 ദിവസത്തിനിടയിൽ ഒരു ദിവസമാണ് എനിക്ക് കെട്ടിപ്പിടുത്തം കിട്ടിയത് യുവർ ഓണർ. അത് കോടതി. ഈ 45 ദിവസത്തിൽ എത്ര ദിവസം ജാസ്മിൻ എന്റെ ബെഡിൽ എന്റെ കൂടെ കിടന്നു ബ്ലസ്ലി? ഒരുപാട് ദിവസം കിടന്നിട്ടുണ്ട്. അന്നൊന്നും കെട്ടിപ്പിടിച്ചോണർ. അത് മനസ്സിലാക്കുന്നു. ഇത് കോടതിയിലെ തമാശയല്ല. ഇത് കോടതി സമയം വിലപ്പെട്ടതാണ്. അതിൽ തമാശ കളിക്കാനുള്ള സമയമല്ല. പ്ലസ്ലിക്ക് പറയാൻ